നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 8th ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ്. അതിൽ 16 and 17 ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിഡിലുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ഡ്രോപ്പ്ഡ് പോർഷനിൽ പെട്ടതാണ്, ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് അതൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. നമുക്ക് 16th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to x cube, the x axis and the ഓർഡിനേറ്റ്സ് x is equal to -2 and x is equal to 1 is. അപ്പോൾ എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്: -9, -15/4, 15/4, 17/4. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കണം അല്ലേ. അപ്പം ഏരിയ വന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കർവ് വരുന്നത്. y is equal to x cube എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ തന്നെ x is equal to -2 x is equal to 1 പിന്നെ ഈ കർവും x ആക്സിസും. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ്. ഈ രണ്ട് സൈഡിലായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് രണ്ടും സിമെട്രിക്കൽ, കാരണം ഇവിടെ x is equal to -2 വരെയുണ്ട്, ഇവിടെ x is equal to 1 ആണ്. അതുകൊണ്ട് ഈ ഏരിയ കുറച്ച് വലുതും ഇത് കുറച്ച് ചെറുതുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണണം. പിന്നെ എക്സ് ക്യൂബ് ആയതുകൊണ്ട് നമുക്കറിയാം ഇതെന്താണ്, ഒരു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുക, 3x² ആണ് അല്ലേ. 3x² എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഈ കർവ് ഒരു ഇൻക്രീസിങ് കർവാണ്. കണ്ടോ, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർവാണ്. അതുപോലെ dy/dx നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ x is equal to 0 കിട്ടും. അതായത് ഇതിൻ്റെ x ആക്സിസ് ആണ് ഇതിൻ്റെ ടാൻജൻറ്റ് അറ്റ് x is equal to 0 ആയാലും. അതുപോലെ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ് വരിക, നമ്മളിതിൻ്റെ നെഗറ്റീവ് ആയാലും -f(x) കണ്ടുപിടിക്കുമ്പോൾ ഇത് -x³, അതായത് -f(x) എന്ന് കിട്ടും. അതുകൊണ്ട് കർവ് സിമെട്രിക്കൽ ആണ്, ഓപ്പോസിറ്റ് ക്വാഡ്രൻസുകളിൽ സിമെട്രിക്ക് ആണ്. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാനായിട്ട് നമുക്ക് ആദ്യം ഏരിയ ഓഫ് ദ റീജിയൻ, ഏരിയ ഓഫ് എ ബി ഒ അല്ല, ഏരിയ ഓഫ് എ ബി ഒ എ എന്ന് വേണമെങ്കിൽ പറയാം, പ്ലസ് ഏരിയ ഓഫ് ഒ സി ഡി ഒ. ഒ സി ഡി ഒ രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് കാണണം, കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ എക്സ് ഈക്വൽ ടു -2 വരെയും ഇവിടെ എക്സ് ഈക്വൽ ടു 1 വരെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എന്ത് വരും, ഇവിടെ -2 മുതൽ 0 വരെയാണ് ഇതിൻ്റെ ലിമിറ്റ് വരിക. ആദ്യത്തെ എ ബി ഒ എ എന്ന് പറയുന്ന ഒരു ഏരിയ റീജിയൻ്റെ ഏരിയ വരുന്നത് -2 മുതൽ 0 വരെ. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എക്സ് ക്യൂബാണ്, അത് നമുക്ക് വൈ ഡി എക്സ് എന്ന് കൊടുക്കാം. പ്ലസ് അടുത്തത് 0 മുതൽ 1 വരെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -2 മുതൽ 0 വരെ. വൈ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ക്യൂബാണ് അല്ലേ. നമ്മുടെ ഫംഗ്ഷൻ എക്സ് ക്യൂബാണ് തന്നിരിക്കുന്നത്. രണ്ടിലും ഇപ്പോൾ നമ്മൾ വൈയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ് കൊടുത്തു. ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, x^4/4 വിത്ത് ദ ലിമിറ്റ് -2 to 0. പ്ലസ് ഇവിടെയും x^4/4 ആണ്, പക്ഷേ ലിമിറ്റ് 0 മുതൽ 1 വരെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താ പറയുക, 0 വരും. പിന്നെ ലോവർ ലിമിറ്റ് -2 കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു മൈനസ് വേണം. -2^4 എത്രയാണ്, 16 എന്ന് വരും. ഇനി നമുക്ക് പ്ലസ് ഇവിടുത്തെ ലിമിറ്റ് കൊടുക്കുക, ആദ്യം 1 കൊടുക്കുമ്പോൾ 1/4 വരും. മൈനസ് 0 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് തന്നെയാണ് കിട്ടുക, 0 തന്നെയാണ് ഇവിടെ കിട്ടുക അല്ലേ. നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ -16/4 കിട്ടിയിട്ടുണ്ട് ആദ്യത്തേൻ്റെ ഏരിയ, പ്ലസ് രണ്ടാമത്തേൻ്റെ ഏരിയ 1/4 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമ്മൾ ഏരിയ ഓഫ് എ ബി ഒ എ എടുത്തതാണ്, ഇപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുത്തപ്പോൾ -16/4 എന്ന് കിട്ടിയത്. മറ്റത് ഏരിയ ഓഫ് ഒ സി ഡി ഒ, അതായത് ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയത് 1/4 ആണ്. ഇതൊരു ഏരിയ ആണ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് -15/4 നമ്മൾ ഓപ്ഷൻ ബി ആണെന്ന് നമ്മൾ ടിക്ക് ചെയ്യും. പക്ഷേ ഇത് ഒരു ഏരിയ ആണ്, അപ്പോൾ ഏരിയ ഒരിക്കലും നെഗറ്റീവിൽ വരില്ല. അപ്പോൾ -16/4 നമ്മൾ മോഡുലസ് എടുക്കണം അല്ലേ. അപ്പോൾ അതെന്തായി മാറും, 16/4 ആയിട്ട് മാറും. പ്ലസ് ഇത് 1/4 തന്നെ. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും, 17/4. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 4 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -15/4 കിട്ടും, അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്, നമ്മളത് കറക്റ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ -16/4 എന്ന് പറയുന്നത് നമ്മളെടുത്ത ഈ ഒരു ഇതിൻ്റെ ഏരിയ ആണ്, അതൊരിക്കലും നെഗറ്റീവിൽ വരില്ല. അപ്പോൾ നമ്മളത് പോസിറ്റീവ് ആക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to x into mod x, അതാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അതുപോലെ x ആക്സിസ് ഉണ്ട്, x is equal to -1 x is equal to 1.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കർവ് വരുന്നത്. അപ്പോൾ ഇത് നാലും കൂടി വരുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ രണ്ട് റീജിയൻ്റെ പ്രത്യേകത എന്താ, രണ്ടും ഇവിടെ സിമെട്രിക് ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടിയിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട, ഒന്നിൻ്റെ കണ്ടുപിടിച്ചിട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. കാരണം ഇവിടെ എക്സ് സീകൾ വണ്ണും ഇവിടെ എക്സ് സീകൾ മൈനസ് വണ്ണും ആണ്. അപ്പോൾ ഒന്നിൻ്റെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടിൻ്റെയും ഏരിയ കിട്ടും. അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എക്സ് മോഡ് എക്സ് എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എക്സ് എടുത്താൽ മതിയില്ലേ, അതായത് എക്സ് സ്ക്വയർ. അതുപോലെ എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിലോ, എക്സ് ലെസ് ദാൻ സീറോ ആവുന്ന സമയത്ത് എക്സ് ഇൻറ്റു മോഡ് എക്സ് സീക്വൽ ടു മോഡ് എക്സ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ മൈനസ് എക്സ് സ്ക്വയർ ആണ് കിട്ടുക. അപ്പം നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ഏരിയ ഓഫ് ദ റീജിയൻ നമുക്ക് എന്താണ് വരിക, ഏരിയ ഓഫ് നമ്മുടെ പേര് എ ബി ഒ എന്ന് കൊടുത്തിരിക്കുന്നത്, ഏരിയ ഓഫ് എ ബി ഒ എ പ്ലസ് ഏരിയ ഓഫ് ഒ സി ഡി ഒ അല്ലെങ്കിൽ ഒ സി ഡി എന്ന് പറഞ്ഞാലും മതി. ഇത് രണ്ടെണ്ണത്തിനും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കണ്ടാൽ മതി, രണ്ടും സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ടു ഇൻറ്റു ഏരിയ ഓഫ് ഒ സി ഡി ഒ സി ഡി അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ടു ഇൻറ്റു ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഒ സി ഡി ഒ. അപ്പോൾ ഇവിടെ സീറോ മുതൽ എക്സ് സീകൾ ടു വണ്ണ തന്നിരിക്കണേ അല്ലേ. അപ്പോൾ സീറോ മുതൽ വണ്ണ് വരെ വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു വൺ വൈ എന്താ അവിടെ വരിക, എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് സ്ക്വയർ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ വിത്ത് ലിമിറ്റ് സീറോ ടു വൺ. അപ്പോൾ ആദ്യം നമുക്ക് വണ്ണ് കൊടുക്കുമ്പോൾ വൺ ബൈ ത്രീ കിട്ടും, സീറോ കൊടുക്കുമ്പോൾ സീറോ തന്നെ. അപ്പോൾ ടു ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറയുന്നത് എന്താണ്, ടു ബൈ ത്രീ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഏത് കാണാൻ പറ്റുക, ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നിങ്ങളിതുപോലെ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഡിലീറ്റഡ് പോർഷൻസൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.